സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി ലൈഫ് ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. മദ്യനയ കേസിൽ ബാർ ഉടമകളെ വെട്ടിലാക്കി സുപ്രീംകോടതി. നയത്തിൽ വിവേചനം ആരോപിക്കുന്നവർ ബിയർ പാർലറിനെ എതിർക്കാത്തത് എന്തുകൊണ്ട്? ടൂറിസത്തിന് മദ്യം വേണമെന്ന വാദം തെറ്റ്. ബാർഗോഴ ഇടപാട് നടന്ന ദിവസം കെ മാണിയുടെ സ്റ്റാഫ് അംഗങ്ങൾ ബാർ ഉടമകളെ വിളിച്ചതിന് തെളിവുമായി വിജിലൻസ് റിപ്പോർട്ട്. അധ്യാപക പാക്കേജിന് ഹൈക്കോടതി സ്റ്റേ. പാക്കേജ് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമെന്ന് ഹൈക്കോടതി. വ്യവസായങ്ങൾക്കുള്ള ഭൂപരിധി ഇളവിന്റെ നിബന്ധന കർക്കശമാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ദുരുപയോഗം തടയുമെന്ന് മുഖ്യമന്ത്രി. ട്രാഫിക് നിയമലംഘനത്തിൽ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റി. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ തടവ് ശിക്ഷയ്ക്ക് നടപടിയെടുക്കണം. ഇരുചക്ര വാഹനങ്ങൾക്ക് പിന്നിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കണം. നടൻ പറവൂർ ഭരതൻ അന്തരിച്ചു. സംസ്കാരം നാളെ രാവിലെ. വിടവാങ്ങിയത് വേറിട്ട വേഷങ്ങളെ അനശ്വരമാക്കിയ അതുല്യ നടൻ. പൂവിളികൾ ഉണർത്തി അത്തം പിറന്നു. ഓണാഘോഷത്തിന് തുടക്കം. തൃപ്പൂണിത്തുറയിൽ വർണ്ണശബളമായ അത്തം ഘോഷയാത്ര. നടൻ പറവൂർ ഭരതൻ ഓർമ്മയായി. ഇന്ന് പുലർച്ചെ 5:30 വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്നായിരുന്നു ഭരതന്റെ അന്ത്യം. ഏറെ നാളായ അസുഖങ്ങളെ തുടർന്ന് അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. 1940s നാടകരംഗത്ത് സജീവമായ പറവൂർ ഭരതൻ 1951 സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 1000-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 2009 ചങ്ങാതിക്കൂട്ടമാണ് അവസാനം പുറത്തിറങ്ങിയ സിനിമ. 2004 ബഹദൂർ പുരസ്കാരം ലഭിച്ചു. പറവൂർ ഭരതന്റെ സംസ്കാരം നാളെ രാവിലെ 10 വാവക്കാട് നടക്കും. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങി നർമ്മത്തിന് പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ തിളങ്ങി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച നടനായിരുന്നു പറവൂർ ഭരതൻ. 1000-ലധികം സിനിമകളിലും നാടകങ്ങളിലും വേഷപകർച്ച നടത്തിയ പറവൂർ ഭരതനെ പുരസ്കാരങ്ങൾ തേടിയെത്തിയിരുന്നില്ല. ആദ്യകാല ചിത്രങ്ങളിലൊന്നായ ചെമ്മീൻ്റെ 50th ദിനത്തിലാണ് പറവൂർ ഭരതൻ വിടവാങ്ങുന്നത്. പട്ടിണി നിറഞ്ഞ ബാല്യത്തിലും ഭരതന്റെ മനസ്സ് നിറയെ നാടകമായിരുന്നു. പിന്നീട് പ്രമുഖ നാടകസമിതികളിലെ സ്ഥിരം നടനായി ഭരതൻ മാറി. ഉദയകേരള കലാസമിതിയുടെ മാറ്റുലി എന്ന സംഗീത നാടകത്തിലെ വേഷം ശ്രദ്ധ നേടി. ഭരതൻ പിന്നീട് പറവൂർ ഭരതൻ എന്നറിയപ്പെട്ടു. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കറുത്ത കൈ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം അഭിനയ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവായി. എഴുപതുകളുടെ അവസാനം സ്വഭാവ നടനിലേക്ക് കടന്ന പറവൂർ ഭരതൻ നർമ്മത്തിന് പ്രാധാന്യമുള്ള വേഷങ്ങളിലും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മറ്റേക്ക പോലെ. സോറി. എന്തു സോറി? മനുഷ്യന്റെ ദേഹത്ത് ഒന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ. 75 മരുന്നായത്. മേലെപ്പറമ്പിലാൺ വീട്, ഡോക്ടർ പശുപതി, ഗോഡ് ഫാദർ, പട്ടണപ്രവേശം, ഹിസ്ഹൈനസ് അബ്ദുള്ള, ഇൻ ഹരിഹർ നഗർ, മാനത്തെ കൊട്ടാരം, മഴവിൽ കാവടി, ഇങ്ങനെ നീളുന്നു പറവൂർ ഭരതൻ എന്ന നടന്നു വേണ്ടി മാത്രമുണ്ടായ സിനിമകളും കഥാപാത്രങ്ങളും. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. മലയാള സിനിമയുടെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ഏടാണ് പറവൂർ ഭരതനിലൂടെ ഇല്ലാതാകുന്നത്. എന്റർടൈൻമെന്റ് നടൻ സലീം കുമാർ, ഒപ്പം തന്നെ ജോൺ പോൾ, സത്യൻ അന്തിക്കാട് എന്നിവരാണ് നമ്മോടൊപ്പം. ആദ്യം ശ്രീ ജോൺ പോൾ. പറവൂർ ഭരതൻ 1951 സിനിമയിൽ വന്നയാൾ. 1940s തന്നെ നാടകത്തിൽ സജീവമായ ആൾ. എങ്ങനെ സ്മരിക്കുന്നു പറവൂർ ഭരതനെ? സാധാരണക്കാരിൽ സാധാരണക്കാരനായി കലാരംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് ഭരതേട്ടൻ. മലയാള സിനിമയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ അദ്ദേഹം നിറഞ്ഞാടിയ ഒരു നടന സാന്നിധ്യമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത തെറ്റ്, ചുക്ക് തുടങ്ങിയ ചില ചിത്രങ്ങളാണ്. തെറ്റെന്ന് പറയുന്ന സിനിമയിൽ ആ കാലഘട്ടത്തിലെ സമ്പ്രദായമനുസരിച്ച് ഒരുപക്ഷെ കൊട്ടാരക്കര ശ്രീധരൻ നായരോ അല്ലെങ്കിൽ തൃക്കുറിശ്ശി സുകുമാരൻ നായരോ അഭിനയിക്കുമായിരുന്ന വളരെ ഗൗരവമാർന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഭരതേട്ടൻ തന്മയത്വപൂർവ്വം അവതരിപ്പിച്ചത്. സത്യൻ്റെ പിതാവിൻ്റെ വേഷമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരുപാട് ഒരുപാട് സംഘർഷങ്ങളുടെ നടുക്ക് നീറിപ്പോകുന്ന ആ പൊട്ടിത്തെറികൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൻ്റെ സാരഥ്യം മനസ്സിലൊരു നെരിപ്പോട് പോലെ സൂക്ഷിക്കുന്ന കഥാപാത്രത്തെ വളരെ ഭാവഭദ്രമായി തന്നെ ഭരതൻ അവതരിപ്പിച്ചിരുന്നു.
ആ കാലഘട്ടം മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒട്ടാരക്കരയുടെയും പി ജെ ആന്റണിയുടെയും തിക്കുറിശ്ശിയുടെയും ഈ സർവ സാമീപ്യ സാന്നിധ്യം കൊണ്ട് ബഹുലമായിരുന്നതിനാൽ ഭരതേട്ടന് പലപ്പോഴും വില്ലൻ വേഷങ്ങളിലും അപൂർവം ചില ഹാസ്യ വേഷങ്ങളിലും പരിമിതപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ലഭിച്ച റോളുകളിലെ ഭാവാഭിനയത്തിൻ്റെ വൈവിധ്യമാർന്ന പകർന്നാട്ടങ്ങൾക്കുള്ള ഒരവസരവും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചുക്കെന്ന് പറയുന്ന സിനിമയിൽ പ്രഗത്ഭ നടി ഷീലയുടെ ഭർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ കരകാണാക്കടലിൽ, അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ പതിവ് സാമ്പ്രദായിക രീതി വിട്ടുള്ള ഭാവാവിഷ്കാരം നടത്തിയ ഭരതേട്ടനെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ മുഹൂർത്തത്തിൽ മനസ്സിൽ ഓർമ്മയിൽ. ദയവായി തുടരുക. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സത്യനന്ദിക്കാട്, ഗ്രാമീണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താങ്കൾ സമീപിച്ച രണ്ടുപേർ, ഒന്ന് ശങ്കരാടിയും രണ്ട് പറവൂർ ഭരതനുമായിരിക്കും. താങ്കളുടെ ചിത്രങ്ങൾ ഒരുപാട് പോപ്പുലറാണ്, പ്രത്യേകിച്ച് പറവൂർ ഭരതൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്തൊക്കെ ഉണ്ട് താങ്കൾക്കിപ്പോൾ? ഭരതേട്ടൻ, എനിക്ക് തോന്നുന്നത് ഒരു മലയാള സിനിമയിലെ ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യൻ കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ഒടുവിലിന്റെയും ശങ്കരാടിയുടെയും ഒക്കെ ആ ഒരു നിരയിലേക്ക് ഒരു ഒരു മന്യനായൊരു മനുഷ്യൻ കൂടി, ഒരു നടനെന്ന അപ്പുറത്ത് വ്യക്തി ജീവിതത്തിൽ യാതൊരു കളങ്കമില്ലാത്ത ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത ഒരാളായിരുന്നു ഭരതേട്ടൻ. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കഥാപാത്രമായ അദ്ദേഹം മാറി. ഇപ്പൊ മീശയില്ല വാസു, ഇപ്പൊ നേരത്തെ കണ്ട ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് മഴവിൽക്കാവടിയിലെ മീശയില്ല വാസു അദ്ദേഹം സാധാരണ ചെയ്യുന്ന ഒരു വേഷമല്ല. പക്ഷെ ആ വേഷത്തിൽ അദ്ദേഹം വരുമ്പോ അത് വാസു തന്നെയാണ്, ഭരതനല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുക. പിന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വഭാവ വിശേഷങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഈ മഴവിൽക്കാവടിയിലെ മീശയില്ല വാസുവിലേക്ക് തന്നെ തിരികെ വന്നാൽ ആ മീശയില്ല വാസുവിൽ ചില ഡയലോഗ് ഉണ്ട്, നമ്മൾ സാധാരണ സാമ്പ്രദായിക രീതിയിൽ കേൾക്കാത്ത ഡയലോഗ്. ഇത് പറവൂർ ഭരതനായതുകൊണ്ട് മാത്രം നിക്ഷേപിക്കുന്ന ഡയലോഗുകളാണോ? അല്ല, അത് രഘുനാഥ് പിള്ളയർ എഴുതിയത് തന്നെയാണ്. പക്ഷെ അത് പറവു ഭരതൻ ചെയ്യുമ്പോ, അല്ലെങ്കിൽ പറവു ഭരതൻ പറയുമ്പോ അതിനൊരു ഭയങ്കരമായ സ്വാഭാവികത വരും. അതായത് ഇപ്പോ ഇത്ര നാൾ ഇതിൽ പോയിട്ടും ഇതുപോലൊരു മരം ഞാൻ കണ്ടില്ല മുലാലി എന്ന് ഭരതേട്ടൻ പറയുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അതിപ്പോ ഈ ഭരതൻ മുഖം കൊണ്ട് മാത്രം അഭിനയിക്കുന്ന ഒരാളല്ല, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ അതിനു വേണ്ടി ഉപയോഗിക്കും. കരും കയ്യും കാലും വയറും ഒക്കെ അങ്ങനെ ഒരു നേരത്തെ ജോൺ പോൾ പറഞ്ഞ പോലെ ഒരു പകർന്നാട്ടം തന്നെയാണ് അതിലുണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ കപ്പടാമീശ എന്ന് പറയുന്നത് പറവൂർ ഭരതന്, സത്യനന്ദിക്കാട്ടിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സലിം കുമാർ, ഇപ്പോൾ സലിം കുമാർ എനിക്ക് തോന്നുന്നത് പറവൂർ ഭരതൻ്റെ വസതിയിൽ തന്നെയാണുള്ളത്. ശ്രീ സലിം കുമാർ, താങ്കൾ പറവൂർ ഭരതൻ്റെ നാട്ടുകാരനാണ്, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലും എല്ലാത്തിലും അമിതമായ വൃത്തി എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും ഒക്കെ പറവൂർ ഭരതനെ നമുക്കറിയാം. സലിം കുമാറിന് ഭരതനെ എങ്ങനെ ഓർക്കുന്നു? ഭരതേട്ടനായിട്ടുള്ള ആ ബന്ധമെന്ന് പറഞ്ഞ് ഓർമ്മ വെച്ച നാൾ മുതലൊക്കെയുള്ള ബന്ധമാണ്. കാരണം പറവൂർ ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ അത് ആദ്യം ഓർക്കുന്നത് ഭരതേട്ടനെയാണ്. അപ്പോൾ ഈ പറവൂർ ഭരതേട്ടനെ കാണാൻ കൊതിച്ച ഒരുപാട് നാളുകളുണ്ടായിരുന്നു. എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ഭരതേട്ടൻ്റെ വീടിൻ്റെ രണ്ട് വീടിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ ജോലിയോ മറ്റൊന്നുമല്ല ആ കുട്ടിയായ എൻ്റെ മനസ്സിൽ പറവൂർ ഭരതൻ്റെ വീടിൻ്റെ അടുത്താണ് എന്നതാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. പിന്നെ ഒരു നടനാകാൻ ഒരു ഒരു സാധാരണക്കാരനായ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാത്ത ആകാരഭംഗിയോ ഇതൊന്നുമില്ലാത്ത എന്നെപ്പോലെ ഒരാൾക്ക് ഈ ഒരു സാധാരണക്കാരനായി ജനിച്ച എന്നെപ്പോലെ ഒരാൾക്ക് ഇൻസ്പിറേഷനായിരുന്നു ഭരതേട്ടൻ. കാരണം തൊട്ടടുത്ത സ്ഥലത്തു നിന്ന്, അയൽവക്കത്തു നിന്ന് ഒരു സാധാരണക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് ഇദ്ദേഹത്തിന് സിനിമയിൽ വരാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വന്നുകൂടാ എന്നൊരു ഒരു ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയതും ഭരതേട്ടനായിരുന്നു. ഭരതേട്ടനെ സംബന്ധിച്ച് യാതൊരു പരിഭവങ്ങളോ പരാതികളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ശത്രുക്കളും അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു 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 തനി ഗ്രാമീണനായിട്ട് ജനിച്ച് തനി ഗ്രാമീണനായിട്ട് ജീവിച്ച് ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ അറിയാം ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണ മനുഷ്യൻ മരിച്ച ആ ആ ഒരു ഒരു സിറ്റുവേഷനാണ് ഇവിടെയും
ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഗ്രാമീണനായിട്ട് നിഷ്കളങ്കനായിട്ട് തന്നെയാണ് അദ്ദേഹം പോയത്. ശ്രീ സത്യനന്ദിക്കാട്, താങ്കളുടെ പുസ്തകത്തിൽ താങ്കൾ അത് പറയുന്നുണ്ട്, പറവൂർ ഭരതൻ എന്ന് പറയുന്ന നടനെയും ശങ്കരാടിയെയും കണ്ടപ്പോഴാണ് സിനിമയിൽ സാധാരണക്കാരായ ആളുകളുമുണ്ട് എന്ന് താങ്കൾക്ക് ആദ്യം തോന്നിയത്, സിനിമയിലേക്ക് ആദ്യം താങ്കൾ കടന്നു ചെല്ലുമ്പോൾ എന്ന്. എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ പറവൂർ ഭരതന്റെ വ്യക്തിത്വത്തെ താങ്കൾ എങ്ങനെ? അത് ഞാൻ ആദ്യമായിട്ട് സിനിമയിലെ സംവിധാനം പഠിക്കാനായിട്ട് ചെന്നപ്പോൾ മദ്രാസിൽ കോളേജുകൾ എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ അന്ന് പ്രാംനസുകർ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് വളരെ വളരെ ദൂരെയുള്ള ഒരു കാര്യം, ഇന്നത്തെ പോലെ കേരളത്തിൽ കാണുന്ന സ്ഥലത്ത് മുഴുവൻ ഷൂട്ടിംഗ് നടക്കുന്ന കാലമായിരുന്നില്ല. അപ്പോൾ ഒരു മനസ്സിലൊരു ഭയവും സങ്കോചം വെച്ച് ഞാൻ ചെല്ലുമ്പോൾ ആദ്യം എന്നെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുന്നത് ശങ്കരാടിയും ഭരതനാണ്. കണ്ടോണ്ണ സംസാരിച്ച് ശങ്കരാടി പറഞ്ഞു, അയ്യോ ഞാൻ അന്തിക്കാടിനടുത്ത് കണ്ടശാഖ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഭരതൻ പറഞ്ഞു, അന്തിക്കാടൊക്കെ ഞാൻ സ്ഥിരം വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു നാട്ടുകാരനെ കണ്ട പോലെ, ഒരു സ്വന്തക്കാരനെ കണ്ട പോലെ ഒരു തോന്നലുണ്ടാക്കുകയും നടൻ എന്നുള്ള സ്ഥലത്തു നിന്ന് മാറിയിട്ട് നമ്മളൊരു ബന്ധുവായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭരതേട്ടൻ നമ്മുടെ ആത്മാവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ആ കാലത്ത് ഈ ഭരതന്റെ കയ്യക്ഷരം നല്ലതല്ല എന്ന് പുള്ളിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഈ ഷൂട്ടിങ്ങിന് പറഞ്ഞ സമയത്ത് ഞാനൊക്കെ അസിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പം സ്വകാര്യമായ കത്തുകൾ, അത് ഭാര്യയ്ക്ക് എഴുതുന്ന കത്തുകൾ പോലും, മോനെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം നീ ഒന്ന് എഴുതറ എന്ന് പറയും. എന്നിട്ട് ഭരതേട്ടന് വേണ്ടിയിട്ട് ഒരുപാട് കത്തുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും കത്തുകൾ എഴുതുമ്പോൾ ഭരതേട്ടൻ എഴുതുന്നത് പോലെ ഞാൻ എഴുതി ഭരതേട്ടൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നിഷ്കളങ്കതയാണ്, കാര്യം ഒന്നും ഒരു കാപട്ടുമില്ല. അപ്പൊ ഭാര്യയ്ക്ക് അയക്കുന്ന കത്തുകളുടെ അവസാനം പുള്ളി പറയുന്നത് എഴുതുന്നത് എന്ന് സ്വന്തം പാലിച്ചേട്ടൻ. അപ്പൊ ഞാൻ ചോദിക്കും, എന്ത് ചേട്ടാ ഈ പാല്? അത് സത്യം ഇത്രയും മനസ്സിലാക്കിയാൽ ആ പാലിച്ചേട്ടൻ ഇരിക്കും ഞാൻ ഒപ്പത്തോളം എന്ന് പറയും. പിന്നീടാണ് നമ്മൾ അറിയുന്നത്, അതിനു മുമ്പ് ഏതോ നാടകത്തിലെ ഒരു പാലും ചക്കരയായിട്ട് അഭിനയിച്ചിരുന്നു, ആ കഥാപാത്രങ്ങളെ പേരാണ് പരസ്പരം വിളിച്ചിരുന്നതെന്നൊക്കെ അറിയുന്നു. അത്രയും ഒരു കളങ്കമില്ലാത്ത മനുഷ്യരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ശുദ്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരിക്കലും ഒരു മുഷിഞ്ഞ വേഷത്തിൽ ഭരതന്റെ വ്യക്തി ജീവിതത്തിൽ ഇന്നവരാരും കണ്ടില്ല. ഇന്ന് ഞാൻ പറവൂർ ചെന്നപ്പോഴും അദ്ദേഹം ആ കിടക്കുമ്പോൾ ആ ക്ലീൻ ഷേവ് ചെയ്ത് ഒരു ഒരു അഴുക്ക് പോലും ഇല്ലാതെയാണ് പോലും നടക്കുള്ളൂ. അദ്ദേഹത്തിന്റെ വേഷങ്ങളിൽ മുഷിഞ്ഞ തോർത്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മുഷിഞ്ഞ വേഷം ധരിക്കുന്നുണ്ടാവും, പക്ഷെ വ്യക്തി ജീവിതത്തിൽ ഒരു മുഷിവും ഇല്ലാത്ത ഒരാളായിരുന്നു ഭരതേട്ടനെ. നമുക്ക് മലയാളിക്ക് കണ്ട് മതിയായിട്ടില്ല, ഭരതേട്ടൻ ഔട്ടായതല്ല, ഭരതേട്ടൻ സ്വയം സിനിമയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ജോൺ പോൾ, അര നൂറ്റാണ്ട് മുമ്പ് കപ്പടാ മീശ എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്തും ചെയ്യാൻ പോന്ന ഒരു ഗുണ്ട എന്ന നിലയിലാണ് നമ്മൾ പറവൂർ ഭരതനെ കണ്ടിട്ടുള്ളത് എങ്കിൽ, ഇതേ സത്യനന്ദിക്കാട് തന്നെ മീശയിലാ വാസുവിലൂടെ പറവൂർ ഭരതനെ ഒരു ഒരു തമാശ രസിപ്പിക്കുന്ന കഥാപാത്രമാക്കിയും ഉൾക്കൊണ്ടു, അത് ഒരുപക്ഷെ മറ്റൊരു നടനും കഴിയാത്ത വിധത്തിൽ വലിയ വിജയമാക്കി പറവൂർ ഭരതൻ മാറ്റുകയും ചെയ്തു. എല്ലാ തരം അഭിനേതാക്കളും പറവൂർ ഭരതനിലുണ്ട്, അല്ലെങ്കിൽ എല്ലാ തരം വേഷങ്ങളും അഭിനയിക്കാവുന്ന ഒരു നടൻ പറവൂർ ഭരതനിലുണ്ട്. ഭരതേട്ടൻ ജീവിതം പാഠപുസ്തകമാക്കി അഭിനയ പർവം സ്വന്തമാക്കിയ ഒരു കലാകാരനാണ്. സത്യൻ്റെ ചിത്രത്തിലായാലും അതിനു മുമ്പ് ഇപ്പോൾ കൊമ്പമീശ വെച്ചുകൊണ്ട് വലിയ വീരവാദങ്ങളും വീരസ്യവും പറയുന്ന ഓളവും തീരുവത്തിലെ കഥാപാത്രമായാലും ഒരു സംവിധായകൻ ആ കഥാപാത്രത്തിന് മനസ്സിൽ കാണുന്ന സങ്കല്പത്തോട് സ്വന്തം ശരീരഭാഷയെ വിധേയപ്പെടുത്തിക്കൊണ്ട് ആ കഥാപാത്രമായി മാറുവാനുള്ള ആ പകർന്നാട്ടത്തിൻ്റെതായ സത്യസന്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റ് അഭിനേതാക്കളെ കണ്ടെത്തുന്നതിൽ തൻ്റെ ചുറ്റുപാടുമുള്ള സാധാരണ മനുഷ്യർക്കിടയിലുള്ള പ്രതിഭയുടെ പുതിയ പ്രത്യാശകളെ കണ്ടെത്തുന്നതിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, സലീം കുമാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അഭിനയ രംഗത്ത് വന്നിട്ടുണ്ട്, അവന് നല്ല ഭാവിയുണ്ട്, അവൻ്റെ പ്രതിഭ നല്ലതാണ് എന്നോട് ആദ്യമായി പറയുന്നത് പറവൂർ ഭരതനാണ്. ഒരു പുഴയ്ക്കക്കരയും ഇക്കരയും നിന്നുകൊണ്ട് ശങ്കരാടിയും പറവൂർ ഭരതനും ഈ എറണാകുളം ജില്ലയുടെ പ്രവിശ്യ പ്രാന്തത്തിൽ നിന്നുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് ജീവിതത്തിൻ്റെ പൊക്കിൽപ്പൊടി ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത കഥാപാത്രങ്ങളെ നിവേശിപ്പിച്ച് തന്നവരാണ്. സത്യനന്ദിക്കാട് നേരത്തെ സൂചിപ്പിച്ചു ഭരതേട്ടൻ്റെ വൃത്തിയെക്കുറിച്ച്. പറവൂർ ഭരതൻ താമസിക്കുന്ന ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു പൂജാമുറിയിൽ കടക്കുന്നു എന്ന തോന്നലുണ്ടാക്കും. ആ മുറിയിൽ അദ്ദേഹം താമസം ഉറപ്പിക്കുന്നതിന് മുൻപ് കഴിയുമെങ്കിൽ അടിച്ചു വാരി ലോഷണം കൊണ്ട് അത് മുഴുവൻ വൃത്തിയാക്കി അതിലെ കീടാണുക്കളെല്ലാം പുറത്ത് ആട്ടി പായിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ അധിവസിക്കാൻ തുടങ്ങുക. ഇത് ആ മനസ്സിൽ കരടുകളില്ലാതിരുന്നു എന്നതുപോലെ താൻ നിവസിക്കുന്ന പരിസരങ്ങളും വൃത്തിയായിരിക്കണമെന്നുള്ള
അദ്ദേഹത്തിൻ്റെ ഒരു വൃത്തിശാഠ്യത്തിൻ്റെ കൂടി ഒരു ദൃഷ്ടാന്തമാണ്. ട്രെയിൻ യാത്രക്കിടയിൽ താനിരിക്കുന്ന സീറ്റ് മുഴുവൻ ഏതോ ലോഷനിൽ മുക്കി പഞ്ഞുകൊണ്ട് തുടയ്ക്കുന്ന പരദേട്ടനെ കണ്ട ഓർമ്മ എനിക്കുണ്ട്. താഴെ സീറ്റിനടിയിൽ മറ്റാരോ ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റികളുണ്ടെങ്കിൽ അത് തൂത്ത് വൃത്തിയാക്കി അവിടം ഹൈജീനിക്കായി നിലനിർത്തണം. താൻ എവിടെ കടന്നു വന്നാലും അവിടെ തൻ്റെ മനസ്സിൻ്റെ വെണ്മയോട് ചേർന്ന് നിൽക്കുന്ന വൃത്തിയും ശുചിത്വവും ഉണ്ടാകണം. അത് സൗഹൃദങ്ങളിലായാലും അഭിനയത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും സ്വന്തം കർമ്മധാര പോലെ തന്നെയുള്ള ജീവിതധാരയിലായാലും അത് അദ്ദേഹം ഒരു അനുഷ്ഠാനം പോലെ നിവർത്തിച്ചിരുന്നു. പക്ഷേ സലീം കുമാർ, ഒരു നടൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് പറവൂർ ഭരതനെ കണ്ടിരുന്നത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പുരസ്കാരം വാങ്ങിയ ആളാണ് സലീം കുമാർ. സലീം കുമാർ എങ്ങനെയാണ് ഭരതൻ എന്ന നടനെ കണ്ടത്? ഭരതേട്ടൻ എന്ന നടനെ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഭിനയം അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ സബലീകരണമായിരുന്നു ഭരതേട്ടനിലൂടെ എനിക്ക് ലഭിച്ചത്. കാരണം ഭരതേട്ടൻ ചെയ്യാത്ത വേഷങ്ങൾ ഇല്ല എന്ന് പറയാം. വില്ലനായാലും ക്യാരക്ടർ വേഷങ്ങളായാലും കൊമേഡിയനായാലും, ഇപ്പോൾ ശ്രീ സത്യനജിക്കാരൻ്റെ പടം മഴയുൾക്കാവടി, അതുപോലുള്ള പടങ്ങൾ, സിദ്ദിഖിലാലിൻ്റെ പടങ്ങൾ, ഇതിലൊക്കെ ഒരിക്കൽ വില്ലനായിട്ട് അഭിനയിച്ച ഭരതേട്ടനെ പിന്നീട് കാണുന്ന ഒരു കൊമേഡിയനായിട്ടാണ്. കൊമേഡിയെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇത്രക്കധികം ഞെട്ടി അഭിനയിക്കുന്നൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഭരതേട്ടൻ്റെ ഒരു ഞെട്ടെന്ന് വെച്ചാൽ രണ്ട് ഞെട്ടിന് തുല്യം. അത് ഒരു ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഭരതേട്ടൻ്റെതായിട്ട് മലയാള സിനിമയ്ക്ക് അവശേഷിച്ചിട്ടാണ് ഇന്ന് പുള്ളി യാത്രയായത്. അപ്പോൾ അത് ഒരു, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, പക്ഷേ ഭരതേട്ടൻ്റെ ആ ഗസ്റ്റേഴ്സൊന്നും ഒരിക്കൽ പോലും ഒരു 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 മിമിക്രി കലാകാരനോ അതോ മറ്റാർക്കോ ഒരു പിടുത്തം കൊടുക്കാത്ത ഒന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജോൺ പോൾ പറയുകയായിരുന്നു, ശ്രീ സലീം കുമാർ, സലീം കുമാർ എന്നൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുണ്ട്, നല്ല ഭാവിയുണ്ട് ആ ചെറുപ്പക്കാരന്, അല്ല ചില്ലറയും കൊടുത്തിട്ടാണോ അത് പറയിപ്പിച്ചത്? അത് ഞാൻ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് ഭരതേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വീട്ടിൽ വന്നിരുന്നപ്പോൾ ഭരതേട്ടൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഇത്രക്കധികം ഒരു സ്നേഹിക്കുന്ന ഒരു നാട്ടുകാരൻ, പ്രത്യേകിച്ച് ഒരു കലാകാരൻ, ഞാനിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ എന്നൊന്നും അത് ഒരു പക്ഷേ ഭരതേട്ടൻ പറയില്ലായിരിക്കാം, ഒരു എന്തെങ്കിലും അത് അറിയുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. അത് ഒരു ഗുരുത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതൊക്കെ കിട്ടിയിട്ട് ഇതേ സമയം ഏകദേശം ഒരു 9 മണി സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഭരതേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ. ഭരതേട്ടനും അത് വളരെ വളരെ സന്തോഷമായി. അപ്പോൾ ഇതൊരു മറ്റൊരു കഥയെന്ന് വെച്ചാൽ, എന്നോട് മജീദൊക്കെ പറഞ്ഞാണ് ഭരതേട്ടൻ ലെറ്റർ, ഇവിടുത്തെ ഉള്ള ലെറ്ററുകൾ എഴുതുന്നത് മജീദൊക്കെയാണ്. അപ്പോൾ മജീദ്ഖാൻ നമ്മുടെ നടൻ സിദ്ദിഖായുടെ ചേട്ടനാണ്. അപ്പോൾ മജീദ്ഖാനോട് ഓരോ സംവിധായകർക്കും ഓരോ സമയത്തും ലെറ്ററുകൾ, ആഴ്ചകൾ തോറും ലെറ്ററുകൾ എഴുതും. അപ്പോൾ ഒരു കത്ത് സത്യന് വിട്ടേക്കണം എന്ന് പറയും. അപ്പോൾ അന്ന് മജീദ്ഖാൻ അറിയില്ല ആരാണ് സത്യൻ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സഹായിയാണ്. അപ്പോൾ ഈ സത്യം വലിയൊരു സംവിധായകനാകും, അതിപ്പോൾ ശ്രീ സത്യൻ ദിക്കാട് അവിടെ ഇരിപ്പുണ്ട്. അതിലെത്രത്തോളം എനിക്ക് സത്യം ഉണ്ടെന്നറിയില്ല, എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനൊരു ദീർഘ ദർശനമോ ദീർഘവീക്ഷണമോ ഒക്കെ ഉള്ളൊരു കലാകാരനായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞതെന്നാണ്, ഇപ്പോൾ ജോൺ ബോൾ സാറിനോടൊക്കെ അത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടരുക. കമൽ സംവിധായകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കമൽ, എങ്ങനെ കാണുന്നു പറവൂർ ഭരതനെ? താങ്കളുടെ സിനിമകളിൽ മാത്രമല്ല മലയാള സിനിമയിൽ എന്ത് റോളാണ് പറവൂർ ഭരതൻ ഉണ്ടായിരുന്നത്? ആദ്യമായിട്ട് ഞാൻ ഭരതേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ അവിടെ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമത്തിലാണ്. താങ്കളുടെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിലോ അല്ലെങ്കിൽ അതിന്റെ ചെന്നൈയിലാണോ ഉള്ളത്? അപ്പോ ഭരതേട്ടന്റെ കുടുംബാംഗങ്ങളോടൊക്കെ അദ്ദേഹത്തിന്റെ യോഗത്തിലുള്ള എന്റെ വേദന അറിയിക്കുകയാണ്. ഞാന് ഭരതേട്ടനെ സംബന്ധമായ എന്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹദൂർക്കായിട്ടുള്ള ഒരു അടുപ്പമാണ്. ഞാൻ മദ്രാസിൽ സിനിമ പഠിക്കാൻ വേണ്ടി ചെന്ന കാലം ബഹദൂറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഭരതേട്ടനെ കാണുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നാട്ടുകാരൻ എന്ന് പറഞ്ഞ് കാണിച്ചൊരു സ്നേഹം ഇപ്പോഴും മറക്കാൻ പറ്റില്ല.
പിന്നീട് ഒരുപാട് തവണ കൊടുങ്ങല്ലൂരിൽ വെച്ചിട്ടും ഒരുപാട് തവണ കാണുകയും സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭരതേട്ടനെ എന്നും ഓർക്കുന്ന ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല, നാട്ടുകാരനായ പ്രിയപ്പെട്ട കലാകാരൻ, ഞങ്ങളുടെയൊക്കെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ്. എന്റെ ഒരുപാട് സിനിമകളിലൊന്നും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല, തിരുവണ്ണാമലത്തെ വിശേഷങ്ങളിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അതിന് വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു. എനിക്ക് ഭരതേട്ടന്റെ എല്ലാവരും ഇത് പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒന്ന് എല്ലാവരും പറയുന്ന മാതിരി അദ്ദേഹം വൃത്തിയുടെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ അതിൽ ഒരു ചിട്ടയുണ്ട് അദ്ദേഹത്തിന്. അത് അഭിനയിക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഇപ്പൊ ഡയലോഗൊക്കെ അദ്ദേഹത്തിന് ഡയലോഗ് ഉണ്ടെങ്കിൽ ആദ്യമേ വന്ന ദിവസം അന്ന് സീനില്ലെങ്കിൽ പോലും എന്റെ ഡയലോഗ് നേരത്തെ തരണോട്ടോ നേരത്തെ തരണോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എസ്ഡായിരിക്കുമ്പോൾ അങ്ങനെയാ ഞാൻ പറയും ഭരതക്ക ആകെ രണ്ട് ഡയലോഗ് ഉണ്ട്, അതിപ്പോ പെട്ടെന്ന് പഠിക്കാവുന്നില്ല, അതെനിക്ക് നേരത്തെ തന്നെ എന്നാലും എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. എന്നാൽ പോലും അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ രണ്ട് ഡയലോഗ് ഉണ്ടെങ്കിൽ അതൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. എനിക്ക് നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചു ഡയലോഗ് കറക്റ്റ് ആണോ, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത്രമാത്രം എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ അപൂർവമായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ മറ്റു നടന്മാരെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ, അദ്ദേഹം അറിയിക്കുന്ന അവസരങ്ങൾ സിനിമയിൽ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും ആ കൊച്ചു വേഷങ്ങളിൽ, ഒരു ഷോർട്ടിൽ വരുന്ന വേഷങ്ങളിൽ പോലും വരുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ആ കഥാപാത്രമായിട്ടും മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഡെഡിക്കേഷൻ. അത് അവസാന കാലത്ത് വരെ അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങൾ സിനിമയിൽ നിന്നിട്ട് പോലും അവസാന കാലത്ത് പോലും അദ്ദേഹം അത് കാണിച്ചു എന്നുള്ളത് ഞാൻ മാത്രമല്ല എല്ലാ സഹപ്രവർത്തകർക്കും പറയാം. ഓർക്കുന്നത് തന്നെയാണ് തീർച്ചയായും. ശ്രീ സത്യൻ അന്തിക്കാട്, ജീവിതം തിളപ്പിച്ചാറ്റിയതാണ് കട്ടൻ ചായ, താങ്കളുടെ പുസ്തകത്തിലേക്ക് തന്നെയാണ് ഞാൻ തിരികെ വരുന്നത്. ശങ്കരാടി പറഞ്ഞതാണ്, പറവൂർ ഭരതനും സമാനമായ ഒരു ഐഡിയോളജി വെച്ച് പോയിരുന്നു, ഇത് പ്രകടമായിരുന്നു അവരുടെ ജീവിതത്തിൽ? ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്നു, കാരണം സിനിമയിൽ ഒരിക്കലും അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ ഒരിക്കലും അത് ഉണ്ടായിരുന്നെങ്കിലും മനസ്സിലൊരു കമ്പോണിസ്റ്റ് ആയിരുന്നു, പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അതിനു വേണ്ടിയിട്ട് വളരെ വീറോടെ സംസാരിക്കുക സിനിമയ്ക്ക് പുറത്ത്. പക്ഷെ സിനിമയിൽ അത് ആരാണ്, ഏത് പാർട്ടിയാണ് ഒന്നുമല്ല, അത് അങ്ങേയറ്റത്തെ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഭരതേട്ടന്റെ ഒരു മാനസിക നില എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെക്കാൾ താഴെ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു പ്രൊഡക്ഷൻ ബോയിലെടുത്ത് ചായ കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ പോലും ചേട്ടാ എന്നോ അനിയനോ എന്ന് വിളിച്ചിട്ട് അയാളുടെ തോളിലൊക്കെ കയറ്റിട്ടാണ് പുള്ളി പറയുക. അതായത് തന്നെക്കാൾ താഴെ ആരുമില്ല എന്ന്, അതൊരു വലിയ മഹത്വമാണ്, നമുക്ക് പഠിക്കേണ്ട ഒരു മഹത്വമാണ്. പിന്നെ ഭരതേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വേഷം വേണമെങ്കിൽ ഒരാളാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്രാമൈസ വെച്ച് കൊടുത്ത് വില്ലനാക്കിയാൽ പുള്ളി വില്ലനാണ്. ആ ധർമ്മയുദ്ധം എന്നുള്ള സിനിമയിലൊക്കെ എന്തൊരു മനോഹരമായ പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അതേ കപ്രാമൈസ വെച്ചിട്ട് തമാശ കാണിക്കാൻ പറഞ്ഞാൽ പുള്ളി, സലിക്കുമാർ പറഞ്ഞപ്പോഴാണ് അവർക്ക് എന്നാ പുള്ളിയുടെ ഞെട്ടല്, പുള്ളിയുടെ ബോഡി മുഴുവൻ ഞെട്ടും. അത് മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുത സിദ്ധിയാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ട് മതിയായിട്ടില്ല. പ്രേംനസീറുമായി വലിയ ബന്ധമുണ്ടായിരുന്നു? അതെ, പ്രേംനസീറിന്റെ ആദ്യത്തെ സിനിമ ഭരതേട്ടന്റെ മൂന്നാമത്തെ സിനിമയാണ്, മരുമകൾ എന്നുള്ള സിനിമയിലാണ് പ്രേംനസീർ വരുന്നത്. നസീറിന്റെ ആദ്യത്തെ സിനിമ ഭരതേട്ടന്റെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പോ നസീർ സാറായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ബന്ധം പുള്ളി തന്നെ പറയാറുള്ളത്, ഏത് സീക്വൻസിൽ ഫൈറ്റ് അടി ഉണ്ടെങ്കിൽ ഭരതേട്ടന് അടി കിട്ടിയിരിക്കും, അത് നസീസാറിനെങ്കിലും കിട്ടും, ചിലപ്പോൾ നസീസാറിന് തിരിച്ചും കിട്ടും. കാരണം ചെയ്യുന്നത് സിൻസിയർ ആയിട്ടാണ് പുള്ളി ചെയ്യുക, അതിൽ അഭിനയം വളരെ കുറവാണ്. അപ്പോ നസീസാറിനെ അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ നസീസാർ തന്നെ പോയിട്ട് തടവി കൊടുക്കും, മരുന്ന് വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ടൈമിംഗ് ചിലപ്പോൾ പുള്ളിയുടെ തെറ്റിപ്പോകും. കാര്യം ഒരു ക്യാരക്ടറായി മാറിയാൽ ക്യാമറ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അഭിനയമാണെന്ന് പുള്ളി ചിന്തിക്കാറില്ല. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമോവറിൽ നിന്നൊരു ചായക്കട നടത്തുന്ന ഒരു സ്ത്രീ ചൂടുള്ള വെള്ളം ഭരതേട്ടന്റെ പുറത്ത് ഒഴിക്കണം. അപ്പോ അവര് തണുത്ത വെള്ളം വേറെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞാലും എനിക്ക് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചാൽ എനിക്ക് എഫക്ട് കിട്ടുള്ളൂ. അവസാനം റിഹേഴ്സൽ സമയത്തൊക്കെ തിളച്ചുകൊണ്ടിരുന്ന സമോവറിലെ വെള്ളം എടുത്ത് ഭരതേട്ടന്റെ പുറത്ത് ഒഴിച്ചു എന്നും ഭരതേട്ടൻ പുള്ളി എന്നും ഭരതേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സിൻസിയർ ആയിട്ട് നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നടൻ, അതൊക്കെ നമ്മുടെ നഷ്ടപ്പെടുന്ന സൗഭാഗ്യങ്ങളാണ്. എപ്പോഴും ഒരു അസ്ഖ്യത കൊണ്ടു നടക്കാറുണ്ട് എന്ന് താങ്കൾ പറയാറുണ്ട്. അതെ അതെ, അത് എന്നും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയമുള്ള ഒരാൾ. അതാണ് എന്റെ കുറുക്കന്റെ കല്യാണത്തിലെ കഥാപാത്രം തന്നെ അങ്ങനെ ആക്കിയത്. എപ്പോഴും ചെറിയൊരു, ഇന്നലെ എനിക്ക് രാത്രി ഒന്ന് പനിച്ചോ, അല്ലെങ്കിൽ ഒരു ചെറിയ തലവേദന ഉണ്ടോ, പുള്ളിയെ കളിയാക്കിക്കൊണ്ട് പുള്ളിയെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു തമാശയുണ്ട്. അതായത് ഒരു ട്രെയിൻ യാത്രയെ പറ്റിയിട്ടാണ്, അത് സത്യമാണോ സത്യം എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞൂടാ. ആ ട്രെയിൻ യാത്രയിൽ കുറച്ച് കുട്ടികൾ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോകായിരുന്നു അത്ര. അപ്പൊ ട്രെയിൻ വെച്ച് കുട്ടി എല്ലാവരും അടുത്ത്, അപ്പൊ എവിടേക്കാ മക്കളെ, ഞങ്ങൾ മെഡിസിൻ ഒരു എൻട്രൻസ് എഴുതാൻ പോവാ, പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ, ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ.
കണ്ടത് നന്നായി. ഇന്നലെ മുതൽ എന്റെ ഈ വയറിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു വേദന. അപ്പൊ കുട്ടികൾ പറഞ്ഞല്ലേ ഞങ്ങൾ എൻട്രൻസ് ഇങ്ങനെ മതി വലിയ ഡോക്ടർമാരൊന്നും വേണ്ട, ഇങ്ങനെ പോലും നിഷ്കളങ്കമായിട്ട് ഈ അസുഖങ്ങൾ ഉണ്ടെന്ന് ഒരു ധാരണ അല്ലെങ്കിൽ വിഷമം കൊണ്ടു നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് കുറുക്കന്റെ കല്യാണത്തിലെ കഥാപാത്രം തന്നെ അങ്ങനെ ആക്കിയത്. ശ്രീ ജോൺ പോൾ, അവസാന കാലത്തെ അഭിമുഖങ്ങളിൽ ഒരു ദുഃഖം പറവൂർ ഭരതൻ കൊണ്ടു നടന്നിരുന്നു എന്ന സംശയം, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമോ ആയിരിക്കില്ല. പക്ഷേ നേരത്തെ കമൽ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നല്ല വേഷങ്ങൾ തനിക്ക് കിട്ടിയിട്ടില്ല എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാമോ അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രങ്ങളെല്ലാം നാം വെച്ച് നോക്കുമ്പോൾ? വേഷങ്ങളുടെ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ച് അദ്ദേഹം ഖിന്നനായിരുന്നില്ല. പക്ഷേ അവസരങ്ങളിടയ്ക്ക് കുറഞ്ഞു പോവുകയും സിനിമയിൽ തൻ്റെ സാന്നിധ്യം സജീവമല്ലാതാവുകയും ചെയ്തപ്പോൾ കിട്ടിയ സിനിമകൾ കൊണ്ട് അതിലെ പ്രതിഫലങ്ങൾ കൊണ്ട് വലിയ കോട്ടക്കൊത്തളങ്ങളൊന്നും സ്വന്തമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഭാരിച്ച കുടുംബ പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു. മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആശങ്കയും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു നെരിപ്പോട് പോലെ എരിഞ്ഞിരുന്ന ഭീതിയായിരുന്നു. അതിനിടയിൽ അവസരങ്ങൾ കൂടി കുറഞ്ഞപ്പോൾ ഈ ജന്മത്തിന് മറ്റൊരു തൊഴിൽ തേടി പോകാനാവാത്തത് കൊണ്ടുള്ള ധർമ്മസങ്കടം അദ്ദേഹത്തെ വല്ലാതെ ഉരച്ചിരുന്നു. ഇതിനൊക്കെ പുറമേ ശ്രീ സത്യൻ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അദ്ദേഹം മനസ്സിലേക്ക് ക്ഷണിച്ച് നിവേശിക്കുമായിരുന്നു. അടുത്ത 3 മാസം കഴിഞ്ഞാൽ തനിക്ക് വരാനിടയുള്ള ഒരു രോഗത്തിനുള്ള മരുന്ന് ഇന്നേ കരുതി വയ്ക്കുന്ന ഒരു ആകുലത അദ്ദേഹത്തിന് ഈ രോഗബന്ധിതമായി എപ്പോഴും കാണാനാകുമായിരുന്നു. എപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഒരു 100 ചെറിയ ചെറിയ ഗുളിക ചെപ്പുകളും മരുന്ന് കുപ്പികളും അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാം. സത്യനും ഞങ്ങളുമൊക്കെ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ഒരുപാട് തമാശകൾ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഒരു നർമ്മത്തോട് സഹജമായ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് എന്നാൽ ഉള്ളിലെ വേദനകളെ പുറത്ത് അങ്ങനെ മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കാതെ പ്രസാദമധുരമായി ജീവിതത്തെ നേരിടുകയും ഉള്ളിലെ ദുഃഖങ്ങളെ ഉള്ളിലൊതുക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹം മാത്രം പ്രസരിപ്പിച്ചുകൊണ്ട് ആ കലാകാരൻ കടന്നു പോവുകയാണ്. മറ്റ് സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ പറവൂർ ഭരതനെ മാറ്റി വയ്ക്കാൻ നമുക്കൊരാളില്ല. അങ്ങനെ പലരും പകരം വയ്ക്കാൻ ആളില്ലാത്ത പലരും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ദുര്യോഗം. സലീം കുമാർ, വിദ്യാരംഭത്തിലെ അഞ്ചലോട്ടക്കാരൻ, അതുപോലെ ജൂനിയർ മാൻഡ്രേക്കിലെ നായസ്നേഹി, ഇൻഹരിഹർ നഗറിലെ മുത്തച്ഛൻ, മഴവിൽ കാവടിയിലെ മീശയില വാസു, ഈ കഥാപാത്രങ്ങൾ അഭിനയിച്ച പറവൂർ ഭരതന് കൂടുതൽ നല്ല കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 90s ഈ പറയുന്ന കഥാപാത്രങ്ങൾ പോലും 51 വന്ന പറവൂർ ഭരതന് കിട്ടിയത് എവിടെയൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. അത് ഈ ഹലോ പറയൂ, ഈ 90s ശേഷമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ അസുഖം എന്ന് പുള്ളി നടിക്കുന്ന ആ സംഭവങ്ങളോടൊപ്പം തന്നെ മടി എന്ന് പറയുന്ന ഒരു ഭീകര അസുഖം ഭരതേട്ടനെ ബാധിച്ചിരുന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും തന്നെ വളരെ മടിയായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ക്യാമറ വെക്കുന്നത് ഭരതേട്ടൻ്റെ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷനൊക്കെ ഉണ്ട്, ഇത് ഭരതേട്ടനെ കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററി. അപ്പോൾ ലൊക്കേഷനൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഭരതേട്ടനെ നടത്തി രസകരമാക്കാം, ആ ചേച്ചിയെ കൂടി നടത്തി രസകരമാക്കാം എന്നൊക്കെയുള്ള ഒരു ഐഡിയയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഭരതേട്ടന് മുട്ടുവേദന, കാലുവേദന, സലിമെ എനിക്ക് അനങ്ങാൻ വയ്യാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേരിലാണ് പുള്ളി ആ മേക്കപ്പൊക്കെ അന്നേരത്ത് ഇട്ടിരുന്നത്, അല്പം റെഡിയായിട്ടിരുന്നത്. അവസാനം ഞാൻ ഈ ചെറായി കടപ്പുറത്തൊക്കെ ലൊക്കേഷൻ കണ്ട എനിക്ക് ഈ വേലിക്കകത്ത് തന്നെ അങ്ങാടും ഇങ്ങാടും നടത്തിയിട്ട് ആ ഡോക്യുമെൻ്ററി തീർക്കേണ്ടി വന്നു. അന്നേരത്തും ഭരതേട്ടൻ്റെ വൈഫ് പറഞ്ഞു, സാർ ഇത് വെറുതെയാണത്, ഇത് ചേട്ടൻ്റെ മടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ അവസരം കുറഞ്ഞതിൽ ആരോടോ പരിഭവവും പരാതിയോ ഒന്നും ഒരിക്കൽ പോലും. ഇപ്പോൾ ഞാനും ഒരു നടനാണ്, ഭരതേട്ടൻ ഒരു നടനാണ്, അപ്പോൾ ഈ രണ്ട് നടന്മാരെയൊക്കെ ചേരുമ്പോൾ ഈ പരിഭവങ്ങളും പരാതികളും കുറ്റം പറച്ചിലുകളും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഭരതേട്ടൻ ഒരു ഇന്നലകളുടെ ആ ലോകത്തായിരുന്നു കറുത്ത കൈകൾ. ഞാനെന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ അന്നെല്ലാം ഭരതേട്ടൻ ആ കറുത്ത കൈകളുടെ ഓർമ്മകളിലൊക്കെ ആണ് സംസാരവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എനിക്ക് അവസരം അങ്ങനെ നഷ്ടപ്പെട്ടു
എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഭരതേട്ടനില്ല. ഒരാള് തുടക ദയവായി പറവൂർ എം എൽ എ വി ഡി സതീശൻ ടെലിഫോൺ. വി ഡി സതീശൻ, താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു വോട്ടർ എന്ന നിലയിലും കാരണവർ എന്നുള്ള നിലയിലും പറവൂർ ഭരതനെ എങ്ങനെ കാണുന്നു? എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത പരിചയമുള്ളത് 20 വർഷക്കാലമായിട്ടാണ്. അപ്പോഴേക്കും അദ്ദേഹം സിനിമയിൽ നിന്നും കലാരംഗത്ത് നിന്നും പതിയെ പിൻവാങ്ങി തുടങ്ങുന്ന ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാലം സിനിമയിൽ 51 മുതൽ സിനിമയിലുള്ള കാലമാണ്. അതിനേക്കാൾ ഒരു നല്ലൊരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ട്. കാരണം ഒരു 10 വർഷക്കാലം നാടകരംഗത്ത് ഈ സെബാസ്റ്റിൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരോടൊപ്പവും ശ്രീ ജോസ് പ്രകാശ്, ശ്രീമതി ആറന്മുള പൊന്നമ്മ എന്നിവരോടൊപ്പവും നാടകരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. 1000-ൽ അധികം സിനിമകൾ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും ഒരു വലിയ കാര്യമായി അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. കാരണം ഇന്ന് കാണുന്ന ഈ ഒരു സിനിമയുടെ അട്രാക്ഷൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം ഒരു സാമ്പത്തികമായ ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. കാരണം 1000-ൽ അധികം സിനിമയിൽ അഭിനയിച്ച ഒരാൾക്ക് ഉണ്ടാകേണ്ട ഒരു വലിയ സൗഭാഗ്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാലമായിരുന്നു. പണം കൊടുക്കാതെ അല്ലെങ്കിൽ കൊടുത്ത ചെക്ക് വണ്ടി ചെക്കായി മാറുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നേണ്ടത്. പക്ഷെ അഭിനയത്തോടുള്ള പൂർണ്ണമായ ഒരു സമർപ്പണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ തനിക്ക് കലയ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞു, സിനിമയിലും നാടകത്തിലും ഒരുപാട് പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാലം മുതൽ ശ്രീ സലീം കുമാറിന്റെ സിനിമയിൽ ഏറ്റവും അവസാനമായി അഭിനയിക്കുന്നതുവരെയും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയിൽ തനിക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അദ്ദേഹത്തിന് പ്രകടമായിരുന്നു. അത് അതിന്റെ ഒരു ഭാഗമായി മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളൊക്കെ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറെ കൂടി ആക്റ്റീവായി പ്രവർത്തിക്കണമെന്നും കുറെ കൂടി സിനിമയിൽ പോകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആരോഗ്യവും മറ്റ് കാര്യങ്ങളും അദ്ദേഹത്തിന് അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. നാട്ടിൽ അദ്ദേഹം വളരെയേറെ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു 1950-കളുടെ തുടക്കത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു അദ്ദേഹം. ലോക്കൽ രാഷ്ട്രീയത്തിലേക്ക് വളരെ സജീവമായിരുന്നു. അന്നത്തെ വളരെ ഒരു ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ സജീവമായിരുന്നു. പിന്നീട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ സംഭവിക്കുന്നത് പോലെ അവസാന കാലത്ത് നിന്നൊക്കെ അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി നിൽക്കുകയും അതിനോടൊന്നും ഒരു ആദ്യകാലത്തുണ്ടായിരുന്ന ആവേശമൊന്നും പ്രകടമാക്കിയിരുന്നില്ല, മാറി നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ആ സാമൂഹ്യ കലാരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ, ജോൺ പോൾ, സലീം കുമാർ, ഒപ്പം തന്നെ സത്യൻ അന്തിക്കാട്, പറവൂർ ഭരതനെ ഓർമ്മിച്ചതിന്. പറവൂർ ഭരതൻ ഇന്ന് രാവിലെ 5:30 സ്വവസതിയിൽ നിര്യാതനായത്. നാളെയാണ് സംസ്കാരം.